ഷിജു ഖാൻ ഇവിടെ ന്യൂസ് ക്ലിക്കിന്റെ ഓഫീസിലും മാധ്യമപ്രവർത്തകരുടെ വീടുകളിലുമൊക്കെ വ്യാപകമായ റെയ്ഡ് നടന്നിരിക്കുന്നു. മൊബൈലുകളും ലാപ്ടോപ്പുകളും ഒക്കെ പിടിച്ചെടുത്തു. ന്യൂസ് ക്ലിക്ക് ചീഫ് എഡിറ്ററിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായി. റെയ്ഡിന്റെ കാരണങ്ങൾ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും യു എ പി എ അടക്കമുള്ള കരിനിയമം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു അതിനോട്? ഇന്ന് വളരെ ഗൗരവതരമായ വിഷയമായിട്ടാണ് രാജ്യം ഈ വാർത്തയെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഡൽഹി പോലീസിന്റെ നേതൃത്വത്തിൽ മാധ്യമ സ്ഥാപനങ്ങളെ, അതോടൊപ്പം ആക്ടിവിസ്റ്റുകളുടെ, ശാസ്ത്രജ്ഞന്മാരുടെ, സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരുടെ ഒക്കെ വസതികളിൽ നടന്ന റെയ്ഡ് രാജ്യത്തെ സത്യം വിളിച്ചു പറയുന്ന മാധ്യമങ്ങളെയും വ്യക്തികളെയും നിശബ്ദരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. അപ്പൊ മാധ്യമ പ്രവർത്തകരായ പ്രബീർ കുർക്കായസ്ത, ബിസാർ ശർമ്മ, ഭാഷ സിംഗ്, ഉർമിളേഷ് എന്നിവരുടെ വസതികളിലും, സാമൂഹ്യ പ്രവർത്തകയായ ടീസ്റ്റ സദൽവാദ്, എഴുത്തുകാരി ഗീത ഹരിഹരൻ, പിന്നെ ചരിത്രകാരൻ സുഹൈൽ ഹാഷ്മി, ഡോക്ടർ രഘുനന്ദൻ തുടങ്ങിയിട്ടുള്ളവരുടെ വീടുകളിലുമാണ് ഇപ്രകാരമുള്ള റെയ്ഡ് നടന്നിട്ടുള്ളത്. അപ്പൊ ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമത്തിന് നേരെ തുടർച്ചയായി അന്വേഷണ ഏജൻസികൾ പ്രതികാര ബുദ്ധിയോടുകൂടി നീങ്ങുകയാണ്. കൊച്ചി കലാപം, സി എ എ വിരുദ്ധ പ്രക്ഷോഭം, കർഷക സമരം തുടങ്ങിയവ മറ്റ് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അവഗണിച്ചപ്പോ അവ നിരന്തരം റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നതാണ് വാസ്തവത്തിൽ ഇപ്രകാരം കേന്ദ്ര സർക്കാരിനെ ഈ ന്യൂസ് ക്ലിക്കിനെതിരായിട്ടുള്ള ശത്രുപക്ഷത്തെ എത്തിച്ചിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം യു എ പി എ പോലുള്ള നിയമങ്ങൾ സാമൂഹ്യ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കുമെതിരെ ചുമത്തി അവരെ കാൽക്കീഴിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കും വിധത്തിലാണോ ഇപ്രകാരമുള്ള പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ കൈപ്പിടിയിലുള്ള ഡൽഹി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ വേട്ട? ഇതാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തിനാണ് സാമൂഹ്യ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കുമൊക്കെ എതിരെ യു എ പി എ പോലുള്ള കരിനിയമങ്ങൾ ചുമത്താൻ ശ്രമിക്കുന്നത്? എന്താണ് അതിന്റെ അടിസ്ഥാനം? ഇപ്പോ മണിക്കൂറുകൾ നീണ്ടുനിന്ന റെയ്ഡ് മുൻപും പിന്നെ ന്യൂസ് ക്ലിക്ക് എന്ന സ്ഥാപനത്തിനെതിരായിട്ട് നടന്നിട്ടുണ്ട്. തെറ്റായ ഒന്നും കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് അന്ന് കഴിഞ്ഞിരുന്നില്ല. പിന്നെ എതിർ ശബ്ദമുള്ളവരെ, വ്യത്യസ്ത ശബ്ദമുള്ളവരെ ഒക്കെ പിന്നെ പല വിധത്തിലുള്ള ചാപ്പകകൾ കുത്തിക്കൊണ്ട്, മുദ്ര കുത്തിക്കൊണ്ട്, പിന്നെ അവരൊക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വേട്ടയാടുകുന്നതാണ് ഇവരുടെ രീതി എന്ന് പറയുന്നത്. അതോടൊപ്പം മാധ്യമ സ്വാതന്ത്ര്യം, അതിന്റെ കാര്യത്തിൽ ലോകത്താകമാനമുള്ള മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 180 രാജ്യങ്ങളിൽ 161 സ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് എന്നുകൂടി മനസ്സിലാക്കണം. 180 രാജ്യങ്ങളിൽ 161 സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത്. ഇതൊക്കെ ലോകത്തിന്റെ മുന്നിൽ നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള കടന്നുകയറ്റമായി ഇത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ജനാധിപത്യ വാദികളിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത് എന്ന കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുക. ശരി ശരി.